നമസ്കാരം. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കലാകാരൻ എന്ന് വെച്ചാൽ ക്യാമറ കൊണ്ട് അമ്മാനമാടുന്നു, അതോടൊപ്പം ഡയറക്ഷനിൽ പേര് തെളിയിക്കുന്നു. എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രയും ആദരിക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ മുന്നിലാണ്. സന്തോഷ് വേൾ, നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ഈ പറഞ്ഞത് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ, ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരാൾ. നമ്മൾ ചില താരങ്ങളായിരിക്കും ആരാധിക്കുക, ഞാൻ സാറിനെയാണ് ആരാധിക്കുന്നത്. സത്യസന്ധമായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന മഞ്ജുവാരനെ നായികയാക്കി വലിയൊരു പടം ജാക്ക് ആൻഡ് ജിൽ, എന്താണ് ഇത് പറഞ്ഞു വെക്കുന്നത് സർ? ആക്ച്വലി ഞാൻ പിന്നെ സിനിമാട്ടോഗ്രാഫിയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ യാത്ര ചെയ്ത് തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് അങ്ങനെ പോയിട്ട് വരാൻ നേരത്ത് സമയമെടുക്കും തിരിച്ച് മലയാളത്തിലേക്ക് വരാൻ നേരത്ത്. അപ്പം പിന്നെ ഇവിടെ വരുമ്പം നമ്മളെ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഒരു എപ്പിക് ഫിലിം. എല്ലാവരും തരുന്ന സ്ക്രിപ്റ്റെല്ലാം ഭയങ്കര എപ്പിക് പീരിയഡ് ഫിലിമൊക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച കണ്ടംപററി ആയിട്ടൊരു ഫിലിം ചെയ്യണം. അത് അങ്ങനെ തീരുമാനിക്കാനുള്ള കാരണം എൻ്റെ ഒരു സ്കൂൾ മേറ്റ്സ് എല്ലാം കൂടി ഒരു റീയൂണിയൻ ഉണ്ടായിരുന്നു. അപ്പം ഒരു നാസ എന്നൊരു സയൻറ്റിസ്റ്റ്, ഒരു 10-30 ഡോക്ടേഴ്സ്, ഇപ്പോൾ ഇവരെല്ലാം കൂടെ നമ്മൾ ട്രിവാൻഡ്രത്ത് വെച്ച് സംസാരിക്കാൻ നേരത്ത് അവർ പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിച്ച്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പിന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ റോഡിൽ പോകുന്ന നേരത്ത് ഗൂഗിൾ ചേച്ചി ഇല്ലാതെ വണ്ടി ഓടിക്കാൻ വയ്യ, അങ്ങനെ ആയിപ്പോകും അല്ലേ. അപ്പോൾ അതൊക്കെ ഒരു പിന്നെയും കുറേ കൂടെ നമ്മുടെ സൊസൈറ്റിയിലൊരു ഭാഗമായിട്ട് മാറും. ഒരുപാട് ജോലികളൊക്കെ അത് റീപ്ലേസ് ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള ഡിസ്കഷൻസ് ആയിരുന്നു. അപ്പം അതെല്ലാം വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു ഫിലിം ചെയ്യാമെന്ന് വിചാരിച്ചത്. ആക്ച്വലി എന്ന് വെച്ചാൽ പഴയ കുറേ ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടി ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്നു. ഒരു സയൻറ്റിസ്റ്റ് അവിടുന്ന് വരുന്നു. അപ്പോൾ അവർക്ക് കുറേ ആൾക്കാരിലൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്യണം. അപ്പം അവർ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു സയൻസ് ലാബ്, ഒരു കാവിൻ്റെ അടുത്ത്, എന്ന് വെച്ചാൽ ഒളിച്ചല്ലി ഇതൊക്കെ ചെയ്യണ്ടേ, അപ്പോൾ കാവിൻ്റെ അടുത്ത്, അങ്ങനത്തെ ഉള്ളൊരു ഫിലിമാണ് ആക്ച്വലി. അപ്പോൾ മഞ്ജുവിൻ്റെ കൂടെ വെച്ച് ഒരു പടം ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ഞാനിവരെ ഷൂട്ട് ചെയ്തിട്ടില്ല അതിന് മുമ്പ്. അപ്പോഴത്തേക്ക് അഭിനയമൊക്കെ നിർത്തി. ഇപ്പം പിന്നെ അഭിനയം തുടങ്ങാൻ നേരത്ത് മഞ്ജുവിൻ്റെ ടാലൻ്റ് എല്ലാം ഷോക്കേസ് ചെയ്ത ഒരു ക്യാരക്ടറാണ് നമ്മുടെ മെയിനായിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പാടും, പിന്നെ ഡാൻസുണ്ട്, പിന്നെ ആക്ഷനുണ്ട്, അതും ഡാൻസിൻ്റെ ഗ്രേസ് വെച്ച്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ, അൺപ്രഡിക്റ്റബിൾ ക്യാരക്ടർ, ഒരു ക്വക്കി ക്യാരക്ടർ. അപ്പം അങ്ങനെയാണ് ആക്ച്വലി ഈ ഫിലിം, അതാണ് ഈ ഫിലിം. പിന്നെ ജാക്ക് ആൻഡ് ജിൽ എന്നുള്ള പേര് തന്നെ നമ്മളെല്ലാം നേഴ്സറിമായിട്ടാണ് അറിയുന്നെങ്കിലും ബേസിക്കലി അതിൻ്റെ അകത്തൊരു വേറൊരു സംഭവം ഉള്ളത്, ജാക്ക് ആദ്യമേ ജില്ലിനെ എക്സ്പെരിമെൻ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞ് ജാക്കിനൊരു സംശയം, എടാ ജില്ലാണോ എന്നെ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്? അതാണ് പടത്തിൻ്റെ ഒരു ക്രക്സ് ആക്ച്വലി. അങ്ങനെയാണ് ആ പേര് തന്നെ, ആ പേരിൽ തന്നെ ആണ് ഒരു കൗതുകം വന്നിരിക്കുന്നത്. ഈ പറഞ്ഞാലേ മഞ്ജു വെച്ച് സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം നേരത്തെ ഉണ്ടായിരുന്നു. ആ സമയത്ത് മഞ്ജു അഭിനയം നിർത്തി വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചു വന്നപ്പം ഈ മഞ്ജു എന്ന ഒരു കലാകാരിയിലേക്ക് തന്നെയാണ് ഈ സബ്ജക്റ്റ് എത്തിയപ്പോൾ തന്നെ സാർ എത്തിയത്? ആക്ച്വലി ഇത് നമ്മൾ ബിക്കോസ് അങ്ങനത്തെ ഒരു മഞ്ജു ആണ് ഇങ്ങനത്തെ ഒരു ഇത് എല്ലാം കൂടെ ഒരു ഓൾറൗണ്ടായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പേരുള്ളൊരു വ്യക്തി. ഒഫ്കോഴ്സ് പുതിയ ആൾക്കാരെ കാണും, പക്ഷേ അപ്പോൾ മഞ്ജു തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ചോയ്സ്. കുറേ താരങ്ങളുണ്ട് ഇതിനകത്ത്, അതാണ് ഒത്തിരി താരങ്ങൾ. ഈ നമുക്ക് ഒത്തിരി താരങ്ങളുണ്ടെങ്കിലും അതേപോലെ കുറച്ച് പുതിയ ആൾക്കാരുണ്ട്. എൻ്റെ ക്ലാസ്സിൽ പഠിച്ച ഒരാളും ഒരു ആൻറ്റഗ്രിസ്റ്റായിട്ട് അഭിനയിക്കുന്നുണ്ട്. അത് ബിക്കോസ് എനിക്കൊന്ന് ഫ്രഷ് ഫേസും ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു മലയാളി ഓഡിയൻസിന്. നമ്മൾ കണ്ടിട്ടില്ലാത്ത ആക്ഷൻസും ഇല്ലേ, അതുകൊണ്ട് ഈ നെടുപൊടി വേണുചേട്ടനൊക്കെ ഇപ്പം നമ്മൾ വിട്ടു പിരിഞ്ഞിരിക്കുന്നു. വേണുചേട്ടനുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ വലുതായിരുന്നു ഈ സിനിമയിൽ. ഈ സിനിമ മാത്രമല്ല, വേണുചേട്ടൻ എന്നെക്ക് പെരുന്തച്ഛൻ തൊട്ട് അറിയാവേ, നീണ്ട ഒരു ആത്മബന്ധത്തിൻ്റെ. പിന്നെ അതപ്പോൾ അദ്ദേഹം ഒരു സെറ്റിൽ വരാൻ നേരത്തെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അദ്ദേഹം എല്ലാവരെയും സന്തോഷിപ്പിക്കും, അദ്ദേഹം മറ്റുള്ള ആർട്ടിസ്റ്റിനൊക്കെ പറഞ്ഞു കൊടുക്കും, ഒരുപാട് പഠിപ്പിക്കും. പിന്നെ വേണുചേട്ടനൊക്കെ നമ്മുടെ മെൻ്ററാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ പെരുന്തച്ഛനൊക്കെ ചെയ്യാൻ നേരത്ത് വേണുചേട്ടനും തിലകേട്ടനും ഒക്കെ നമുക്ക് ക്ലാസ് എടുക്കും. എങ്ങനെയാണ് ആൾക്കാർ അഭിനയിക്കുന്നത്, എന്താണ് അവർ ഫീൽ ചെയ്യുന്നത്, അവരുടെ നാട് എക്സ്പീരിയൻസും ഒക്കെ പറയുന്നത് ഭയങ്കര രസമാണ് അതൊക്കെ കേൾക്കാൻ ആക്ച്വലി. അപ്പോൾ അങ്ങനെയൊക്കെയല്ലേ നമ്മളെല്ലാം കുറച്ചൊക്കെ അറിഞ്ഞു വരുന്നത്. ആക്ച്വലി ഈ ക്യാമറ ചലിപ്പിക്കുന്നതും ഡയറക്ഷനുമായിട്ടുള്ള റിസ്ക് എന്താണ്? അങ്ങനെ റിസ്ക്കൊന്നുമില്ല, മൊത്തം റിസ്ക്കാണ്. പക്ഷേ അങ്ങനെയുള്ള റിസ്ക്കൊന്നുമില്ല, ബിക്കോസ് ക്യാമറ ഇപ്പോൾ ഒരു സെക്കൻഡ് നേച്ചറായിട്ട് മാറിയല്ലോ. ഒരു സെക്കൻഡ് നേച്ചറല്ലേ. അപ്പം നമുക്ക് അങ്ങനെ വലിയ പ്രിപ്പറേഷൻ്റെ ഒന്നും കാര്യമില്ല. നമ്മൾ ചെന്ന് നമ്മളൊരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് നേരെ അതിന് മുമ്പേ തന്നെ അറിയാം നമ്മളെന്താണ്, എങ്ങനെയാണിത് ഈ സീൻ വരാൻ പോകുന്നതെന്നൊക്കെ ഒരു ഐഡിയ ഉണ്ട്. എനിക്കൊന്ന് ലൊക്കേഷനിൽ സാറിൻ്റെ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സൗണ്ട് കേൾക്കുന്നത് സാറിൻ്റെ ആയിരിക്കും. ലൈറ്റിങ്ങിൻ്റെ കാര്യത്തിലും ഈ കാര്യത്തിലൊക്കെ
ഭയങ്കര സ്പീഡാണ്, പെട്ടെന്ന് ജോലി തീർക്കണം എന്ന് വെച്ചാൽ ലേറ്റ് പോകണമെന്ന് മുമ്പ് സാറിൻ്റെ ഒരു ഭയങ്കര സൗണ്ട് വരും, ലേറ്റ് പോകുന്നു പെട്ടെന്നാകണം, അങ്ങനെ ഒരു ഒരു രീതി ഉണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് ഭയങ്കര ഗുണം ചെയ്യുന്നുണ്ടോ? അങ്ങനല്ല, ഏറ്റവും മനോഹരമായ മോമെൻറ്റ്സ് എല്ലാം നേച്ചറിൽ ഫ്ലീറ്റിംഗ് ആണ്. എന്നുവെച്ചാൽ അത് ഒരുപാട് നേരം നിൽക്കത്തില്ല. ഇപ്പം സൺ സെറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നേരമുള്ള ലൈറ്റ്, അപ്പോൾ ആ ലൈറ്റ് ഭയങ്കര മനോഹരമാണ്. ഇല്ലെങ്കിൽ നല്ലൊരു മഴ പെയ്തിട്ട് കുറച്ച് സമയം വെയിൽ വരുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പോൾ അതൊക്കെ കുറച്ച്, അതൊക്കെ ഒരു ലിമിറ്റഡ് പീരീഡ്, ഭയങ്കര ലിമിറ്റഡ് പീരീഡാണ്. അപ്പോൾ നമ്മൾ സ്പീഡില്ലെങ്കിൽ അതൊന്നും കിട്ടത്തില്ല ആക്ച്വലി. അതുകൊണ്ടാണ് സ്പീഡ് വരുന്നത്. അങ്ങനെ വരുമ്പോഴേ സ്പീഡ് വെക്കത്തുള്ളൂ, അല്ലാതെ ഒരു ആക്ടറിന് കുറച്ച് റിഹേഴ്സ് ചെയ്യണം അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്പീഡ് വെക്കാൻ പോകത്തില്ല. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളപ്പം നമ്മൾ കുറച്ച് പിന്നെ സ്പീഡ് വെക്കും. ഇപ്പം മോഹൻലാലിൻ്റെ കൂടെ ഒരു സിനിമ, മോഹൻലാൽ, എനിക്ക് തോന്നുന്നു മോഹൻലാലുമായിട്ടുള്ള ഒരു ആത്മബന്ധം എന്താണ്, അത്ര വലിയ ആത്മബന്ധം? മോഹൻലാലായിട്ട് ഞാൻ ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്. എനിക്ക് നാഷണൽ ഓഡിറ്റേം ഓൾമോസ്റ്റ് ഒരു എല്ലാ പടത്തിലും ഇദ്ദേഹം ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയും ഞാൻ കാരണമാണെന്ന് പറയും. പക്ഷേ അദ്ദേഹത്തിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഈ ഫോട്ടോഗ്രാഫി. ഞങ്ങൾ കമ്പീറ്റ് ചെയ്യുന്ന പോലെ ഇപ്പോൾ പാൻഡമിക് സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇരുന്ന് അദ്ദേഹം പടം എടുത്ത് എനിക്ക് അയച്ചു തരും. അപ്പോൾ നല്ലതാണ് ഇത്. അപ്പോൾ അദ്ദേഹത്തിനൊരു അതിന് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ളൊരു ശൈലിയും ഒരു കഴിവുമൊക്കെ ഉണ്ട് വിഷ്വലൈസ് ചെയ്യാൻ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് അത് മാത്രമല്ല, അദ്ദേഹത്തിന് പെയിൻറ്റിങ്സിനോടും അങ്ങനെയുള്ള ആർട്ട് ഫോംസിനോടും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതൊക്കെ ഡിസ്കഷനാണ്. അപ്പം അദ്ദേഹം ഒരു പടം ഡയറക്റ്റ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അത് എന്തെങ്കിലും സ്പെഷ്യലായിരിക്കും. പിന്നെ നമുക്ക് കഴിയുന്നതും അദ്ദേഹത്തിൻ്റെ വിഷ്വലൈസേഷന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഫോട്ടോഗ്രാഫ് ചെയ്യാം. ഈ ഡയറക്ടർ എന്ന നിലയിലാണോ മോഹൻലാലിന് ഇഷ്ടം, ആക്ടർ എന്ന നിലയിലാണോ? അത് വലിയൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. എനിക്ക് ഞാൻ അങ്ങനെ തോന്നിയില്ല. പക്ഷേ ബിക്കോസ് ഡയറക്റ്റ് ചെയ്യുന്നായിരുന്നു കോസ്റ്റ്യൂമിലാണ് അദ്ദേഹം. അപ്പം അങ്ങനെ കോസ്റ്റ്യൂം ഇട്ട് തന്നെയാണ് പെട്ടെന്ന് ക്യാമറയുടെ മുന്നിലേക്ക് വരേണ്ട ഒരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പോൾ എപ്പോഴും കോസ്റ്റ്യൂമിലാണ് ഡയറക്ടറായിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു ഡയറക്ടർ ആദ്യമായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തന്നെ ഐ തിങ്ക് ഹീസ് ബെസ്റ്റ് ആസ് എ ഹ്യൂമൻ ബീങ്. ഞാനിപ്പം സാറിൻ്റെ അടുത്തൊരു ആവശ്യം ആവശ്യപ്പെട്ടാൽ, പ്രേക്ഷകർക്കും എനിക്കും വേണ്ടി ഒരു ആവശ്യം ഉന്നയിച്ചാൽ സാർ സാധിച്ചു തരുമോ? എന്താണ് സംഭവം? സാധിച്ചു തരുമോ? യെസ് ഓർ നോ? ഓക്കെ, യെസ്. ഫെറോസ് സിനിമയിലെ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കിപ്പോൾ ലാലേട്ടൻ സാറൊന്ന് വിളിക്കണം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഒന്ന് വിളിക്കാൻ പറ്റുമോ? എവിടെ ഉണ്ടെന്ന് അന്വേഷിക്കാൻ പറ്റുമോ? എന്തൊരു സുഖമാണോ? ഞാനൊരു പ്രൊമോഷനിലിരിക്കുകയാണ്, മോഹൻലാലുമായിട്ട് ആത്മബന്ധമാണ്, വിളിച്ചാൽ ഒന്ന് വിളിക്കാൻ പറ്റുമോ? വിളിക്കാം, പക്ഷേ അത് ശരിയല്ലല്ലോ അങ്ങനെ വിളിക്കുന്നത്. ബിക്കോസ് അദ്ദേഹത്തിന് അദ്ദേഹം ഞാൻ അങ്ങനെ വിളിക്കത്തില്ലെന്ന് വിളിക്കത്തില്ല എന്നറിയാം. ഇങ്ങനെ ഒരു ആവശ്യം വന്നു, നമ്മൾ ഷൂട്ടിലിരിക്കുകയാണ്, അപ്പോൾ എന്നോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു, ഇന്ന ഒരു ആളാവശ്യപ്പെട്ടു, എവിടെയാണ് നമ്മുടെ പടം നാളത്തെ 20 ഇറങ്ങുവാണ്, എല്ലാം സാറിൻ്റെ എല്ലാ പോസ്റ്റും ഇട്ട് ഷെയർ ചെയ്തു. 20 ഇവിടെ എത്തുന്നുണ്ട്. അദ്ദേഹത്തിന് അറിയാം 20 റിലീസ്. അപ്പോൾ വിളിക്കേണ്ട കാര്യം ഇല്ലാന്നാണ് പറഞ്ഞല്ലേ? വിളിക്കുന്നില്ല എന്നാണ് പറയുന്നത്. വിളിക്കുന്നില്ല. എന്നാൽ ഇത് കഴിയുമ്പോൾ, ഇത് കഴിയുമ്പോഴാണെങ്കിലും നമുക്കൊന്ന് വിളിക്കാം. ഇത് കഴിയുന്നതാണെങ്കിലും ഒന്ന് വിളിക്കാം. ഈ പറഞ്ഞതുപോലെ ഈ മോഹൻലാലുമായിട്ടുള്ള കൂട്ടുകെട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. മോഹൻലാലിൻ്റെ സിനിമകൾ കൂടുതലും അവാർഡുകൾ കിട്ടുന്ന സിനിമകൾ താങ്കളുണ്ട്. താങ്കളുടെ ഒരു ക്യാമറ ദൃശ്യങ്ങളാണ് ഏറ്റവും ഭംഗിയാവുന്നത്. ലാലേട്ടൻ്റെ അഭിനയം അതിൻ്റെ മികവാകുന്നു. ഇപ്പോൾ ലാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാലേട്ടൻ്റെ കൂടെ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കും. ഇനിയും നീണ്ട ഒരു ബന്ധത്തിൽ നിങ്ങൾ രണ്ടുപേരും കൂടി, താങ്കളൊരു സംവിധാനം അടുത്ത പടം ലാലേട്ടൻ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ ലാലേട്ടൻ സംവിധാനം ചെയ്തു ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കാൻ പറഞ്ഞാൽ സന്തോഷ് ശിവൻ എന്ന് പറഞ്ഞ ഈ വ്യക്തി അഭിനയിക്കുമോ? ഞാൻ അഭിനയിക്കുന്നു. ഞാൻ എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ബറോസിൽ റോൾ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തില്ല. ഞാൻ റോൾ ചെയ്യാൻ പറ്റുമ്പോൾ ഞാൻ റോൾ ചെയ്തില്ല ആക്ച്വലി. ബിക്കോസ് അത് നമുക്ക് പറ്റിയ ഒരു തൊഴിലല്ലെന്ന് എനിക്ക് തോന്നി. ഈ കുഞ്ഞാലി പരക്കാറിൻ്റെ നാലാം ഭാഗം എന്ന് പറയുന്ന നാലാമൻ എന്നൊരു സംഭവം, അതിപ്പോഴും ആ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ? ഇല്ല, ആ പ്രോജക്റ്റ് ഞാൻ അത് അന്നാണെങ്കിൽ പിന്നെ സി ആ കുഞ്ഞാലി മരക്കാർ പടം ചെയ്യണമെന്ന് കാലാപ്പാനി സമയത്തോട്ട് തുടങ്ങിയ ഡിസ്കഷനാണ്. 6-7 വർഷം മുമ്പ് പിന്നെയും തുടങ്ങി. പിന്നെ ലാൽ സാർ മഹാഭാരതം ചെയ്യുന്നു പറഞ്ഞിട്ട് അതുകൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ മമ്മൂട്ടി ചേട്ടൻ ചോദിച്ചെങ്കിൽ നമുക്ക് പടം ചെയ്യാമെന്ന് വെച്ചപ്പോൾ ഞാൻ എഗ്രി ചെയ്തത്. പക്ഷേ അപ്പോഴത്തേക്ക് ഇവർ തുടങ്ങി മനസ്സിലെ. അപ്പോൾ പിന്നെ അത് 2-3 പടമൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇതാണ്. അപ്പോൾ അത് വേണ്ട, ആ പ്രൊജക്റ്റ് വേണ്ട. ഞാൻ ഇല്ല അതിൽ ഉറപ്പിച്ചു. ഇനി അങ്ങനെ ഒരു പ്രതീക്ഷ പ്രേക്ഷകർക്ക് വേണ്ട. പ്രേക്ഷകർ ഇപ്പോഴും ആകാംക്ഷയോട് കാത്തിരിക്കുന്നു. ഒരുപാട് പേര് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ഫോർ എക്സാമ്പിൾ അത് വലിയ
ഓഫ് കോഴ്സ് അത് പിന്നെ വേറെ അതുകൊണ്ട് ഞാൻ അത് മാത്രമല്ല അതിനൊന്നും ഒരുപാട് പ്രിപ്പറേഷനും ഒക്കെ വേണ്ടേ. അത് വലിയ പാടുള്ള പടം അതിൽ നമ്മൾ എളുപ്പമെടുത്ത് ചേരാൻ എടുക്കാവുന്ന പടമൊന്നുമല്ല. സിമ്പിളായിട്ട് ഒരു സിനിമ അപ്പം സാറിനെ സംബന്ധിച്ച് ഒരു സിനിമ എടുക്കുമ്പോൾ കുറേ നാളുകൾ എടുക്കുന്ന സിനിമകളായിരിക്കും. അത്രയും ബജറ്റ് കൂടിയ സിനിമകളും അത്രയും സീക്വൻസ് ഉള്ള സിനിമകളാകുമ്പോൾ ഏറ്റവും ദിവസം കുറച്ചെടുത്ത സിനിമ ഏതായിരിക്കും? അത് ഞാനൊരു ഇംഗ്ലീഷ് പടം ചെയ്തു, ബിഫോർ ദി റെയിൻസ്. അതിനകത്ത് തിലേട്ടനും നമ്മുടെ ലാൽ സിദ്ദിഖ് ലാലും പിന്നെ ഇന്ദ്രജിത്തും ഒക്കെ ഉണ്ട്. ഇവിടെ റിലീസൊന്നും ആയില്ല, പക്ഷെ പിന്നെ ബാക്കി സായിപ്പന്മാരാണ് കംപ്ലീറ്റ്. പിന്നെ നന്ദിതാദാസ്, രാഹുൽ ബോസ് ഒക്കെ ഉണ്ട്. അത് നമ്മളൊരു 22 ദിവസം കൊണ്ട് തീർന്നു. ആക്ച്വലി അതാണ് അതീതും കുറച്ചായിട്ടും 10-15 ദിവസമുള്ള പടങ്ങളും ഉണ്ട്. അങ്ങനെ സ്പീഡിൽ തീർക്കുമ്പോൾ ഒരു സുഖം തോന്നാറുണ്ടോ മനസ്സിൽ? അത് സ്പീഡിൻ്റെ അല്ല, അത് അത് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ കാശ്മീരിൽ ഒരു പടം ചെയ്തു, തഹാ എന്ന് പറഞ്ഞിട്ട് ഒരു ചിൽഡ്രൻസ് ഫിലിം പോലെ. അത് 18 ദിവസം കൊണ്ട് തീർത്തു, ബിക്കോസ് അവിടെ അതിൽ കൂടെ നിൽക്കുന്ന ഒരു ടെൻഷനായിരുന്നു അന്നത്തെ കാലത്ത്. ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അപ്പം അങ്ങനത്തെ ഒരു ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ തീർത്തു. ഒരു നല്ലൊരു ക്യാമറ എന്ന് പറഞ്ഞാൽ അച്ഛൻ, അച്ഛൻ്റെ പാതയിലൂടെയാണ് മൂന്ന് പേര് വരുന്നത്. അച്ഛൻ്റെ ഓർമ്മകൾ എന്താണ് നമുക്ക് ഈ ക്യാമറയുമായിട്ട് ഇപ്പോൾ ഈ ഈ സിറ്റുവേഷനിൽ നമ്മൾ എത്തിയിരിക്കുന്നു, ഇത്രയും വലിയതായിരിക്കുന്നു, അച്ഛൻ്റെ ഓർമ്മ എന്താണ് ഏറ്റവും ഓടിയെത്തുന്നത്? അച്ഛൻ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ? ഓ, അച്ഛൻ പഠിപ്പിച്ചു, ഒരുപാട് പഠിപ്പിച്ചു. അച്ഛൻ ആദ്യമേ ക്യാമറ എൻ്റെ അടുത്ത് പെയിൻറ്റിങ് ചെയ്തപ്പം അമ്മമ്മ പറഞ്ഞു ഈ പെയിൻറ്റിങ്ങിൻ്റെ ഒറിജിനലാണിതെന്ന്. അച്ഛൻ പറഞ്ഞു പടം എടുത്ത് കഴിഞ്ഞിട്ട് നെഗറ്റീവാണ് ഒറിജിനൽ എന്ന്. ഇന്ന് കംപ്ലീറ്റ് ഡിജിറ്റലാണ് ഒറിജിനൽ. അപ്പോൾ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു ഈ ക്യാമറ പുതിയ ക്യാമറ വരുമ്പോഴും എന്തെങ്കിലും ചേഞ്ച് വരുമ്പോഴും അച്ഛൻ പണ്ടേ പറയും ഇതൊക്കെ പഠിച്ചു വെച്ചോ, പക്ഷെ ഇതെല്ലാം മാറുമെന്ന്. ടെക്നോളജി കാലം കൊണ്ടെല്ലാം മാറിക്കൊണ്ടേയിരിക്കും എപ്പോഴും. അതൊക്കെ എപ്പോഴും ഓർമ്മ വരും. നമ്മളിപ്പോൾ ഈ പുതിയ ക്യാമറ വരുമ്പോഴും പുതിയ സംഭവങ്ങളും പുതിയ ഡിജിറ്റലായിട്ട് വരുമ്പോഴും എല്ലാം നമ്മൾ പറഞ്ഞതോ ആലോചിക്കും. ആക്ച്വലി അത് വലിയൊരു അന്നത്തെ മാറ്റം ഇപ്പോൾ അച്ഛൻ അന്ന് പറഞ്ഞു വെച്ചതാ മാറ്റം സംഭവിച്ചിരിക്കുന്നത്. എപ്പോഴും മാറ്റം വന്നുകൊണ്ടേയിരിക്കുവേ. അപ്പോൾ ഷുവറായിട്ട് വന്നോണ്ടിരിക്കും. ഈ ആനന്ദപത്രം ഉണ്ടാക്കിയ ഒരു വലിയ മൂടാണ് സിനിമകൾക്ക്, ആളുകൾക്ക്. ആ സിനിമയുടെ ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്ക് ആലോചിക്കാവുന്നതല്ല ആ സിനിമ? എനിക്കൊന്ന് അവരെടുക്കാൻ ശ്രമിച്ചു തോന്നുന്നു. ഞാൻ അതിൽ ഇൻവോൾവ് അല്ല ആക്ച്വലി. അവർ ഒന്നെടുക്കാൻ ശ്രമിച്ചു ആക്ച്വലി. പിന്നെ ഞാനതിൽ ഇൻവോൾവ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പടം അതേപോലെ എടുക്കുന്നു ആ ടൈപ്പ് എടുക്കുന്നു വെച്ചാൽ അതുകൊണ്ട് ഞാൻ കുറച്ച് പിന്മാറി ആക്ച്വലി. അങ്ങനെയാണോ ആ പടം വേണ്ടാന്ന് വെച്ചിരിക്കുന്നത്? അവർ വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും സാറോട് സംസാരിച്ചോ? ഞാനങ്ങനെ ഒരു അതിനനുസരിച്ചൊരു സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മേ ബി ഞാൻ ആലോചിക്കും, പക്ഷെ ഇപ്പം അങ്ങനെ ഒരു ഇതില്ല. അങ്ങനെ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. ആലോചിക്കാം. അത് നമുക്ക് അത് എങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ സി ഞാൻ ഇപ്പോൾ മണിരത്നത്തിൻ്റെ കൂടെ പടം ചെയ്യുന്നത് നമ്മൾ ഞാൻ 6 പടം ചെയ്തെങ്കിൽ 6 ഡിഫറെൻ്റാണ് നമ്മുടെ വർക്ക് മനസ്സിലെ. അപ്പം ഇപ്പം അനന്തപദ്രം പോലെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, പക്ഷേ അതിൻ്റെ ഒരു വേറെ പാട്ടാണെങ്കിൽ അത് വേറെ ഒരു രീതിയിൽ ചെയ്യാൻ ആലോചിക്കുകയാണ്. അതേപോലെ ചെയ്യണമെന്ന് എനിക്കില്ല. ഇല്ല വേറെ അങ്ങനെ വ്യത്യസ്തമാകണം നമുക്ക്, അതാണ് നമുക്ക് ആഗ്രഹമുള്ളത് അല്ലേ. ഈ 20 സിനിമയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പ്രസംഗം സമയത്ത് റൗണ്ട് ചെയ്ത് അത് നമ്മുടെ ഒന്ന് മനസ്സിൽ നിന്ന് സിനിമ കാണുന്ന ഒരു പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് പോലെ അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാം. അത് ആക്ച്വലി ഞാനും മണിയും കൂടെ എപ്പോഴും ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഷോർട്സൊക്കെ വരുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു ക്രൂഷ്യൽ ടൈമിലിടും. ഇതിപ്പോൾ സൺസെറ്റ് കഴിഞ്ഞിട്ടുള്ള സമയമാണ്, അപ്പോൾ ലൈറ്റ് കുറച്ച് ഉണ്ട്. അപ്പോൾ ലൈറ്റ് അപ്പോൾ അത്രയും ആൾക്കാരെ ലൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് അങ്ങനെ ഇടും. അപ്പോൾ ഈ ഒരു വൺ ഡേ ക്രിക്കറ്റ് കളിക്കുന്ന പോലെ ഇതിപ്പോൾ ഒരു ഷോട്ട് ശരിയായില്ലെങ്കിൽ പോയി മനസ്സിലേ. അപ്പോൾ റിഹേഴ്സ് ചെയ്യും നേരത്തെ. പിന്നെ ഈ ജൂണിയർ ആർട്ടിസ്റ്റ് ഒന്നുമല്ല, അവർ അവിടെ നിന്നൊക്കെ വില്ലേജിൽ നിന്ന് വിളിച്ചിരുന്ന ആൾക്കാരാണ്. അവരൊക്കെ പറഞ്ഞാൽ കേൾക്കുമെന്ന് അവർ പറഞ്ഞുവിടാ. അവർ മോഹൻലാൽ വന്ന് ഇറങ്ങാൻ നേരത്തെ ഓടിയൊക്കെ പോവുകയാണ് മനസ്സിലേ, അന്ന് പറഞ്ഞുവിടാ. പിന്നെ അന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഓക്കെ പറഞ്ഞാലേ ഓക്കെ പറയുന്നത് വെച്ചാൽ മോണിറ്ററൊന്നുമില്ലേ. അപ്പോൾ ആരും കണ്ടില്ല ഇത് ശരിയാണോ തെറ്റാണോ. നമ്മൾ തിയേറ്ററിൽ നിന്ന് റഷ് കാണുമ്പോഴേ അറിയാമോ ഇത് ശരിയാണോ തെറ്റാണോന്ന്. അങ്ങനെ എല്ലാ ഷോട്ടും. അപ്പോൾ നമ്മൾ ഓക്കെ പറയണമെങ്കിൽ നമ്മൾ ഇത്രയും ഷുവറായിരിക്കണം. ഇതെല്ലാം അല്ലാതെ ആരും വേറെ ആരും കണ്ടില്ല. ആരെങ്കിലും ക്യാമറയെ നോക്കിയോ അത് അതുവരെ നമ്മുടെ പ്രശ്നമാണ്. അപ്പോൾ അന്നത്തെ റെസ്പോൺസിബിലിറ്റി ഭയങ്കരമാണ്. ഇന്നത്തെ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഒക്കെ വെച്ച് നോക്കുമ്പം ആ റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ല നമുക്ക്. നമുക്ക് അങ്ങനെ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. നമ്മളൊന്നും അറിയണ്ട മനസ്സിലല്ലേ. പറ്റുകയാണെങ്കിൽ അവിടെ ഫോക്കസ് പോയോ ഇവിടെ ഇത് പോയോ അവിടെ എന്തെങ്കിലും ലൈറ്റ് വല്ലതും ഫ്രെയിം വന്നോ എല്ലാം നമ്മൾ നോക്കണം. നമ്മൾ തന്നെ നോക്കണം. എന്നിട്ട് നമ്മൾ തന്നെ ഓക്കെ പറഞ്ഞാലേ ഓക്കെ ആകത്തുള്ളൂ. ഞാൻ ഇപ്പോൾ പറഞ്ഞ അതിൻ്റെ ലൊക്കേഷനിൽ ആ സീനുണ്ടല്ലോ അതാണ് നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതീ പറഞ്ഞ ലേറ്റ് പോകണമെന്ന് മുമ്പ് തന്നെ തീർക്കണം. അത് നല്ല റിസ്ക് ആയിരുന്നു. എപ്പോഴും റിസ്ക് ആകുമ്പോഴാണ് ഒരു സുഖം.
റിസ്ക് ആകുമ്പോഴാണ് നമുക്ക് ആ ഷോട്ടിൽ നമുക്കൊരു സുഖം തോന്നുന്നത്. എപ്പോഴും റിസ്ക്കുകളാണ് ഇഷ്ടം. റിസ്ക് ഇല്ലെന്ന് വെച്ചാൽ സി പഴയ ഒരു സംഭവമുണ്ട്, നോ ഗട്സ് നോ ഗ്ലോറി. അപ്പോൾ ഗട്സ് ഇല്ലെങ്കിൽ നോ ഗ്ലോറി. അപ്പം യു വോണ്ട് ടു ഡു, ഇപ്പം നമ്മുടെ ലൈഫിൽ ഒരു ഫിലിം ചെയ്യുമ്പോഴും ഒരു ഇത് ചെയ്യുമ്പോഴും നമ്മൾ ഈ കൊച്ചിലെ ഈ മണ്ണുകൊണ്ട് തെരയുടെ അടുത്ത് കൊണ്ട് ഒരു കൊട്ടാരം വെച്ചിട്ട് തെരവെന്ന് അടിച്ച് കളയുന്നതും ഇഷ്ടമാണ്, ശരിയല്ലേ? അതെ, അതും ഇഷ്ടമല്ലേ? അപ്പം ഇത് തെരയുടെ എത്രയും അടുത്ത് പോകും അത്രയും ഇൻട്രസ്റ്റിംഗ് ആണ്. അതേപോലെയാണ് നമ്മുടെ റിസ്ക്. അങ്ങനെ എനിക്കിഷ്ടമാണ്. ഏതൊക്കെ ഇനി ഏതെങ്കിലും രാജ്യത്തിൽ പോകാനുണ്ടോ? പിന്നെ ഒരുപാട്. ഞാൻ ഓസ്ട്രേലിയ പോയിട്ടില്ല. പെറ്റെടുത്ത് പോകുന്ന സ്ഥലത്ത് പോയിട്ടില്ല. അല്ല, ഓസ്ട്രേലിയ പോയിട്ടില്ല. പിന്നെ ചൈനയിൽ പോയിട്ടില്ല. ഈ രണ്ട് സ്ഥലത്താണ് പോകാത്തത്. പിന്നെ നോർത്ത് കൊറിയ പോയിട്ടില്ല. ബാക്കി ആയിരിക്കും ഒന്ന് ഒരുപാട് എല്ലായിടവും പോയി. ഇനി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള പല ഭാഷകളിൽ സിനിമ ചെയ്തു. ഇനി ഏത് ഭാഷയിലൊരു സിനിമയാണെന്നാണ് താല്പര്യം? എനിക്ക് മലയാളത്തിലൊരു സിനിമയാണെന്നും ഇല്ല ആഗ്രഹം. അതിന് ഞാൻ പൃഥ്വിയെടുത്ത് സംസാരിക്കണം. അദ്ദേഹത്തിൻ്റെ ഷൂട്ടിങ്ങെല്ലാം വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സംസാരിക്കും. പൃഥ്വിരാജുമായിട്ടാണ് ചെയ്യാൻ. പൃഥ്വിരാജ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി ഇറ്റ് എൻ്റെ രണ്ട് പടത്തിലുണ്ടായിരുന്നു. അനന്തത്തിലുണ്ടായിരുന്നു, ഇതിലുണ്ടായിരുന്നു. അതൊരു ബ്രദർ പോലാണ് ആക്ച്വലി. സോ അറ്റ് ദ സെയിം ടൈം എനിക്ക് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പൃഥ്വിയായിട്ടാണ് അടുത്തൊരു സിനിമ ചെയ്യാനുള്ളത്? ഇപ്പോഴല്ല, എനിക്ക് അതിനോട് എപ്പോഴാണെന്ന്. പക്ഷേ ഡെഫിനറ്റായിട്ടും ചെയ്യുന്നത് പൃഥ്വിയായിട്ടായിരിക്കും അടുത്ത്. ആ, അത് ഉറപ്പിച്ചു. അപ്പോൾ പ്രേക്ഷകർക്ക് ഒരു പുതിയ അറിവ് കൂടെ ഞാൻ തന്നിട്ടുണ്ട്. പൃഥ്വിയായിട്ടാണ് അടുത്ത സിനിമ ചെയ്യാൻ പോകുന്നത്. ഈ സിനിമ ജീവിതത്തിൽ ഏറ്റവും ദുഃഖകരമായി മനസ്സിന് ഫീൽ ചെയ്ത ഒരു ലൊക്കേഷൻ എന്ത് അനുഭവം ഉണ്ടോ? ഞാനിപ്പോൾ അഭയം തേടി വീണ്ടും എന്ന് പറഞ്ഞിട്ടൊരു പടം ചെയ്തു നെറ്റ്ഫ്ലിക്സിന് വേണ്ടി. സിദ്ധിക്ക് അതിൻ്റെ അഭിനയിക്കുന്നത് എം ടി സവാസ് എന്ന ഞങ്ങളുടെ ചെറുകഥകളെല്ലാം കൂടെ വെച്ചിട്ട് ഒരു ആന്തോളജി ആയിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ ഷൂട്ട് ചെയ്യാൻ പോയപ്പം ഒരുപാട് ഈ വൈൽഡ് ആയിട്ടുള്ളതൊക്കെ ഷൂട്ട് ചെയ്ത് ആനിമൽസിൻ്റെ വയനാടാണ് ഷൂട്ട് ചെയ്തത്. അതെല്ലാം അവർ കട്ട് ചെയ്ത് കളഞ്ഞെന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് എല്ലാം കട്ട് അത് ഇതൊന്നും പറ്റത്തില്ല, ഇതൊന്നും അത് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട്. അത് ഒരു വലിയ ഒരു സങ്കടം ഉണ്ടായില്ലേ? പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ എടുത്തിട്ട് അവസാനം അത് പറ്റത്തില്ല. ഇതിപ്പം നമ്മൾ പിന്നെ ഇത് പറയുന്ന പോലെ നമ്മൾ ഈ സിനിമയിലൊക്കെ മദ്യപിക്കാൻ പാടില്ല ഇത് എന്നൊക്കെ എഴുതി കാണിക്കുന്നത്. എന്നിട്ട് ഗവൺമെൻറ്റാണ് ഇത് സപ്ലൈ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അത് ഭയങ്കര ഒരു കോൺട്രഡിക്ഷൻ അല്ലേ? അങ്ങനെ ചെയ്യരുതല്ലോ. ഇന്ന് സിനിമ മാത്രം കയറി പിടിച്ചിട്ട് ഇവിടെ ഇതൊക്കെ എഴുതണം, പക്ഷേ പബ്ലിക്കായിട്ട് ഇവർ പിന്നെ ഗവൺമെൻറ് വയ്ക്കുന്നു, അത് ശരിയല്ല. നടപടി ശരി. അത് അങ്ങനെ അത് ഒരു ഒരു അത് ശരിയല്ല. ശരിയല്ലെന്ന് തോന്നുന്നില്ലേ അങ്ങനെ ചെയ്യുന്നത്? അതൊരു കൃത്യ ഒരു സാധനമാട്ടെ. ഇനിയിപ്പോൾ അത് വിവാദമായി എന്നോട് പറയരുത് സാർ. ഇതൊരു വാർത്ത വാർത്തയാണ്. അല്ല, വിവാദം എന്ന് വെച്ചാൽ ശരിയല്ലേ? നമ്മളെന്താ പറയുന്നത്? എപ്പോഴും സ്ക്രീനിൽ എഴുതി കാണിക്കാം. നമ്മളിത് സ്ക്രീൻ എഴുതി കാണിച്ചിട്ട് അവിടെ പിന്നെ വേറെ എങ്ങനെ കാണിക്കട്ടെ, ബാക്കിയെല്ലാം വിൽക്കുകയൊക്കെ ചെയ്യാം. വിൽക്കുകയും ചെയ്യാം, ബാറി പേര് നിങ്ങൾക്ക് കാണിക്കാം, പബ്ലിക്കായിട്ട് വിവരം ചെയ്ത് വാങ്ങാം. ഇത് മാത്രം ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ ശിക്ഷ എന്ന് പറഞ്ഞാൽ സിനിമയിൽ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ എഴുതി കാണിക്കാമെന്നുള്ളൂ. അത് ന്യായം, ഇത് നമ്മൾ ന്യായീകരിക്കാൻ കഴിയില്ല. കൃത്യമാണ്. ഇത് പറഞ്ഞാൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഇപ്പം ഞാനങ്ങനെ ഒരു വിവാദമൊന്നും പോയിട്ടില്ല. പക്ഷേ ബേസിക്കലി ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള പടങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളൂ. വേറൊന്നും ശ്രദ്ധിക്കാറുമില്ല, അതിലേക്ക് നോക്കാറുമില്ല. ഇപ്പോൾ ഈ പുതിയ തലമുറ കുറേ ആർട്ടിസ്റ്റുകൾ വന്നിട്ട് കുറേ സംവിധായകർ വന്നിട്ട് കുറേ ക്യാമറ ആളുകൾ വരുന്നു, ഇവരൊക്കെ സിനിമകൾ വിലയിരുത്താറുണ്ടോ സാർ സമയം കിട്ടുമ്പോൾ? അതൊക്കെ എനിക്ക് നല്ലതാണ്. ഈ യങ് ജനറേഷനൊക്കെ ഒരുപാടൊക്കെ ചെയ്യുന്നത് അവരുടേതായിട്ടുള്ളൊരു കാഴ്ചപ്പാടിലൊക്കെ നമ്മൾ നമുക്കും കാണാൻ കഴിയുന്നതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. സോ ഐ വെൽക്കം സച്ച് പീപ്പിൾ. ആക്ച്വലി ഈ പുതിയ ആൾക്കാർ ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്യുന്നതൊക്കെ അത് ഞാൻ ഒരുപാടൊക്കെ പ്രൊമോട്ടൊക്കെ ചെയ്യും. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംതിങ് ന്യൂ ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്. നമുക്ക് നമ്മളത് ആവശ്യമാണ് നമ്മുടെ ഇതിന്, എസ്പെഷ്യലി നമ്മുടെ കൾച്ചറൊക്കെ എംബ്രേസ് ചെയ്യുന്ന സംഭവങ്ങളാണെങ്കിൽ. ഈ സിനിമ ഇറങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ വലിയൊരു കാര്യങ്ങൾ വരുന്ന സിനിമ പോലും കാണുന്നില്ല ആളുകൾ, സോഷ്യൽ മീഡിയ ഡീഗ്രേഡ് ചെയ്യുന്നൊരു സംവിധാനങ്ങൾ, ഇതൊക്കെ സിനിമ ഈ പ്രസ്ഥാനത്ത് തന്നെ ഇല്ലാതാക്കുന്ന കുറേ ആളുകൾ ഇറങ്ങുന്നു. ഇത് ഇവരോടൊക്കെ എന്താണ് ഇത്ര എക്സ്പീരിയൻസ് വെച്ച് താങ്കൾക്ക് പറയാനുള്ളത്? സി ഇപ്പോൾ എല്ലാവരും ക്രിട്ടിക്കാണ്. എന്ന് വെച്ചാൽ ആർക്ക് വേണേൽ ഒരു റിവ്യൂ എഴുതാം, ആർക്ക് വേണേൽ എന്തെങ്കിലും ചെയ്യാം. പിന്നെ ഞാൻ വിചാരിച്ച് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരു പിന്നെ ഫിലിം എടുക്കണം. സി ഇങ്ങനെ എഴുതുന്ന ആൾക്കാരെ നമുക്ക് റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എഴുതുന്നതെങ്കിൽ ഓക്കെ. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, ആർക്ക് വേണേൽ എഴുതാമല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവർ ഈ സമയം കളയുന്നതിന് പകരം അവർ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ
മറ്റുള്ളവർ അതിനെ പറ്റി പറയട്ടെ എന്നുള്ള രീതി എടുക്കണം. ആക്ച്വലി അധ്വാനിച്ച് നോക്കിക്കഴിഞ്ഞിട്ട് ആ മറ്റുള്ളവർ പറയട്ടെ, അപ്പോൾ നമുക്ക് ഐ തിങ്ക് കുറേയൊക്കെ കഴിവുള്ള ആൾക്കാരായിരിക്കും മേ ബി ഇങ്ങനെ സൈഡ് ലൈൻ ചെയ്ത് പോയേ ഉള്ളൂ. ഈ കോവിഡ് സമയം എന്താണ് പഠിപ്പിച്ചത്? കോവിഡ് സമയം ഞാൻ കുറേ പെയിൻറ്റിങ്ങും കുറേ ഗാർഡനിങ്ങും ഒക്കെ ചെയ്തു, അത്ര തന്നെ. അല്ലാതെ പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ ഒരുപാട് ഈ ലേബറർ ടൈപ്സ് ആൾക്കാരില്ലേ, ലൈറ്റ് ബോയ്സ് ഒക്കെ, അപ്പോൾ അവരെയൊക്കെ നമ്മൾ കുറച്ച് സഹായിക്കുന്ന രീതിയിലൊക്കെ കുറേ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു. ഈ മോഹൻലാൽ ആയിട്ടുള്ള യാത്ര പോലെ മമ്മൂട്ടിയായിട്ടുള്ളൊരു ബന്ധം എന്താണ്? മമ്മൂട്ടിയായിട്ട് ഞാൻ അധികം പടം ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിട്ട് പടം ദൽപതി അങ്ങനെ ഉള്ള സിനിമയാണ്. പിന്നെ പിന്നെ അദ്ദേഹം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അന്ന് കാണുമ്പോഴും ഇന്ന് കാണുമ്പോഴൊക്കെ ഒരേപോലെ ചെയ്യുന്നു. സത്യം അസുഖമുണ്ടല്ലേ, എല്ലാ സംസാരിച്ചാലും എല്ലാം ഒരേപോലെ സെയിം ആണ്. ആൾ മാറിയിട്ടില്ല. അതൊരു വലിയ അത് അദ്ദേഹം ഹെൽത്ത് നോക്കുന്നുണ്ടാണ്, അല്ലാതെ അതിനൊരുപാട് അധ്വാനിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അതൊരു വലിയ സംഭവമാണ് ആക്ച്വലി. ഇപ്പോഴും പിന്നെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനായിട്ടുള്ള ഒരു ഗ്ലാമറും എല്ലാം ഉണ്ട്, മനസ്സിലായില്ല. ഒരു ഒന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊരു വലിയ അനുഗ്രഹമാണ് ആക്ച്വലി. കൂടുതൽ ഇനി പടം ചെയ്യണമെന്ന് അങ്ങനെ വല്ല ആഗ്രഹം? ഈ മമ്മൂട്ടിയെ മോഹൻലാലിനെ ഒരുമിച്ച് വെച്ചൊരു പടം ചെയ്ത എന്താണ് സന്തോഷം എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇത് സാധിക്കും? ഇല്ല, ഒറ്റ ചാൻസ് ഇല്ല. ഇല്ല, എനിക്ക് നമുക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് രണ്ടുപേരെ വെച്ച് പടം ചെയ്യണം എന്ന് വെച്ച് ആരും ഇപ്പം ചോദിച്ചു വിജയ് അജിത്തിനെ വെച്ച് പടം ചെയ്ത് കൂടെയാണ് എനിക്ക് ഞാൻ. അപ്പം ഞാൻ ഇതൊക്കെ ഭയങ്കര ആക്ച്വലി അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കും. പക്ഷേ എനിക്ക് അതിനുള്ള PR സ്കിൽസ് ഒന്നുമില്ല. സി, ഞാൻ ഒരു സിനിമോട്ടോഗ്രാഫറാണ്. നമ്മൾ ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ നേരത്ത് ആരും സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നേച്ചറായിട്ടാണ് ഇൻട്രാക്ഷനൊക്കെ. അത് കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ വേഗം തുടങ്ങാം. ഒരു ഡയറക്ടറായി ഇരിക്കുമ്പോൾ നല്ല ഇൻട്രാക്ഷൻ എല്ലാവരുമായിട്ടും വേണം. പ്രൊഡ്യൂസറായിട്ടും വേണം, ആക്ടേഴ്സായിട്ടും വേണം, എല്ലാവരുമായിട്ടും ഒരു ഇൻട്രാക്ഷൻ, ഒരു PR ഒക്കെ വേണം ഒരു ഡയറക്ടറാണെങ്കിൽ. അല്ലെങ്കിൽ ആസ് എ സിനിമോട്ടോഗ്രാഫർ നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. മനസ്സിലെ, നമ്മൾ വെറുതെ ഷൂട്ട് ചെയ്തു, ശരി, എല്ലാം ഹൈ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ലൈറ്റ് ശരിയാണോ മറ്റേ ശരിയാണോ ഇതൊക്കെയാണ് ആ ശരി, എല്ലാവരും അത്രയൊക്കെ ഉള്ളൂ. അല്ല, ഒരു പിന്നെ നമ്മൾ ഇതിലായിട്ട് നിന്ന് ചെന്ന് ഇറങ്ങേണ്ട കാര്യമില്ല. മറ്റാണെങ്കിൽ പിന്നെ മീറ്റിംഗ് ഉണ്ട്, അവിടെ പോയി മീറ്റ് ചെയ്യണം, ഇവിടെ പോയി മീറ്റ് ചെയ്യണം, ഇതൊക്കെ വലിയ സംഭവമില്ലേ. തുടക്കം തൊട്ട് അവസാനം വരെ ഉണ്ടാവും. അത് നമ്മുടെ അതിനുള്ള പേഷ്യൻസും ഒക്കെ വേണം. മനസ്സിലെ, അപ്പോൾ നമുക്കും ദേഷ്യപ്പെടും. ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പഴയ സ്വഭാവം വെച്ച് നമ്മൾ ദേഷ്യം കാണിക്കും, അങ്ങനെ കാണിച്ചുകൂടുക, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ആ റിസ്ക്കിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അത് നമുക്ക് കംഫർട്ട് സോണല്ല, അത് റിസ്ക് അല്ല, ഒരു കംഫർട്ട് സോണല്ല. ഒരാളെ കൺവിൻസ് ചെയ്യുന്നു, നിങ്ങൾ അഭിനയിക്കണം, മറ്റേ ഇതാണ് റോള്, അപ്പോൾ എൻ്റെ റോൾ ഇങ്ങനെ ആയിപ്പോയാൽ, എൻ്റെ റോൾ അങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമല്ലേ. ഈ നിങ്ങൾ നമുക്ക് സുഖമായിട്ടാണ് ഉറങ്ങാൻ പറ്റത്തില്ല, അതല്ലേ. ആ ഉറക്കം നഷ്ടപ്പെട്ടാൽ പിന്നെ നാളെ പിറ്റേ ദിവസമായിട്ട് വർക്ക് ചെയ്യാനും പറ്റില്ല. ഈ ലാലേട്ടനുമായിട്ട് ഈ സിനിമകൾ ചെയ്യുമ്പോൾ ഇപ്പം ഫോട്ടോഗ്രാഫി ആണെങ്കിലും ലാലേട്ടൻ അഭിനയിക്കുകയാണെങ്കിലും ഇപ്പം ഈ ചെയ്യുന്ന പ്രോസസ് ആണെങ്കിലും ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ തമ്മിൽ സംസാരമുണ്ട്. ഇപ്പം സന്തോഷ് ഇവിടെ ആ ഫ്രെയിം വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു, പറഞ്ഞ് അത് വേണ്ട ലാൽ ഇവിടെ വെച്ചാൽ കൊള്ളാം, അങ്ങനെയൊക്കെ ഒരു ഡിസ്കഷൻ ആ ഷൂട്ടിംഗ് സമയത്തുണ്ടാവുമോ? അങ്ങനെ അതൊന്നും ഉണ്ടാകത്തില്ല. ബിക്കോസ് ഞാൻ എൻ്റെ ഇതിൽ പുതിയ ആൾക്കാരായിട്ടാണെങ്കിലും ലാൽ സാർ മാത്രമല്ല, ഇവിടെ ഇങ്ങനെ വെച്ചാൽ നന്നായിരിക്കുമോ, അപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റിടത്ത് വെച്ചാൽ നന്നായിരിക്കുമെന്ന്. പക്ഷേ അപ്പം ഞാൻ ചോദിക്കും എന്തുകൊണ്ട് ഇവിടെ വെക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്കൊരു കാരണം കാണും, ആ കാരണം നമ്മൾ കേൾക്കണം. മനസ്സിലെ, ബിക്കോസ് അദ്ദേഹത്തിൻ്റെ പടമാണ്, അദ്ദേഹത്തിൻ്റെ വിഷയമാണ്. ഇപ്പം നമ്മൾ അങ്ങനെ വേണ്ട ഇവിടെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പടവും നമ്മുടെ അതേപോലായിപ്പോൾ. മനസ്സിലെ, അപ്പം നമ്മൾ ഇപ്പോൾ പുതിയ ആൾക്കാരാണെങ്കിലും ഡയറക്റ്റ് ചെയ്യുന്നെങ്കിലും അവരുടെ ഒരു വിഷനും അതിലൊരു ഫ്രഷ്നസ് കാണും, നമുക്കും പല പഠിക്കാൻ കാണും. അപ്പോൾ നമുക്ക് അത് അനുസരിച്ച് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിയുന്നതും ഡയറക്ടർ എന്താണ് പറയുന്നത് അതനുസരിച്ച് നമുക്ക് അത് വെച്ച് അത് പിന്നെ അത് എത്രമാത്രം നന്നാക്കാം. മനസ്സിലേ, അത് അത് ചെയ്യും, അങ്ങനെ ചെയ്യും. അല്ലാതെ വേറെ ഒന്നുമില്ല, നമ്മൾ എല്ലാം എല്ലാം ഡിസ്കഷനാണ്. ഇത് യുദ്ധത്തിനൊന്നും പോകുമല്ലോ, ഈഗോ ഒന്നും അല്ലല്ലോ. അപ്പം നമ്മൾ ഒരു ഫിലിം ചെയ്യുന്ന നേരത്ത് ഏതാണ് നല്ലത് അങ്ങനെ ചെയ്യില്ലേ. കുറേ ഡയറക്ടർമാരുമായിട്ട് ക്യാമറ ചലിപ്പിച്ചു. താങ്കൾക്ക് ഏറ്റവും ഒരു മനസ്സിൽ എന്നും സൂക്ഷിക്കാൻ പറ്റുന്ന ഡയറക്ടർ ആരായിരിക്കും? എല്ലാവരും ആയിരിക്കാം, ഏറ്റവും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഡയറക്ടർ ആരായിരിക്കും? ഞാൻ ആക്ച്വലി എനിക്ക് ഒരുപാട് പടം ചെയ്തിരിക്കുന്നത് മണിരത്നത്തിൻ്റെ കൂടെയാണ്. മനസ്സിലായില്ലേ, അദ്ദേഹം വളരെ സുഹൃത്തുമാണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ആ എക്സ്പീരിയൻസാണ്. പിന്നെ മണിരത്നമൊക്കെ പടം ചെയ്യുന്ന നേരത്ത് മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന തൊട്ട് നമ്മളുണ്ട് കൂടെ.
മറ്റേ സിനിമയിലൊന്നും അങ്ങനെ ഇല്ല. ഇത് മ്യൂസിക് ഇപ്പോൾ റോജയാണെങ്കിലും ദളപതിയാണെങ്കിലും മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന തൊട്ട് വടം തീരുന്നവരെ നമ്മൾ കൂടെ ഉണ്ട് മനസ്സിലെ. അപ്പോൾ അതൊരു ലോങ് റിലേഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് കോൺവെർസേഷൻസും ഡിസ്കഷൻസും എല്ലാം സോങ്സിനെ പറ്റിയാണെങ്കിലും സിനിമയെ പറ്റിയാണെങ്കിലും എല്ലാം കാണും. അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിലിംഗ് എല്ലാം സിനിമയിൽ കാണുകയും ചെയ്യും മനസ്സിലെ. അപ്പോൾ അതാണ് എനിക്ക് മനുഷ്യത്വമാണ് എനിക്ക് ആക്ച്വലി. ലോകത്ത് എവിടെ പോയി കറങ്ങിയാലും കേരളത്തിൽ എത്തുമ്പം കിട്ടുന്നൊരു സുഖം വേറെ ഉണ്ടോ? ഇല്ല, അതിലെപ്പോഴും വരുന്ന ഇവിടെ അതിരിക്കുന്ന കേരളത്തിന് അതിനായിട്ടുള്ളൊരു ഇതുണ്ട്. ഏറ്റവും കേരളത്തിലെ ഏറ്റവും നല്ല ദൃശ്യങ്ങൾ പകർത്താൻ പറ്റിയ സ്ഥലം ഏതാണെന്ന് മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്നത് ഈ യാത്രകളിൽ കേരളത്തിൽ മനോഹരമായ ദൃശ്യങ്ങൾ? എനിക്ക് ദൃശ്യത്തിനേക്കാളും കൂടുതൽ എനിക്ക് പഴയ വീടുകളും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഷൊർണൂർ നല്ല സ്ഥലമാണ്. ഇപ്പോൾ ഈ ജാക്കൻജിൽ ചെയ്തത് ഹരിപ്പാടാണ്. ഹരിപ്പാട് നല്ല രസമാണ്. പക്ഷേ അവിടെയൊക്കെ ഭയങ്കര പാടാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല തറവാടുണ്ടെങ്കിൽ അതിന് നാല് അവകാശികളാണ്. അപ്പോൾ പിന്നെ ഷൂട്ടിംഗ് നടത്തത്തില്ല. മനസ്സിൽ പഴയ വീടുകളല്ലേ. അപ്പോൾ അതൊരു നല്ല കെട്ടിടങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും. പക്ഷേ അവിടെ എല്ലായിടത്തും ഷൂട്ട് ചെയ്യാൻ റിസ്ക്കാണ്. പിന്നെ ഞാൻ അവിടുത്തെ ആളായതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ മണ്ണാശാലയിലൊക്കെ പോയി ഷൂട്ട് ചെയ്യാം. അതൊക്കെ അവർ ഞാൻ അവരോട് അവിടെയൊക്കെ വളർന്നതല്ലേ. ഇപ്പം പൂജാരിമാരൊക്കെ പഴയ ഫ്രണ്ട്സൊക്കെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് പൂജാരിമാരൊക്കെ പഴയ സുഹൃത്തുക്കളാണ്. അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെയൊക്കെ ഒരു മിററാണ് അനന്തഭദ്രമൊക്കെ. ഇപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതെന്താണ് ഇവരുടെ സംഭവങ്ങളെന്നൊക്കെ. മനോജ് കേജാൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തപ്പോഴും ഈ അനന്തഭദ്രം സെക്കൻഡ് പാർട്ട് വേണമെന്നുള്ള ആഗ്രഹമാണ് കഴിഞ്ഞ ദിവസം എന്നോട് പ്രകടിപ്പിച്ചത്. പക്ഷെ അദ്ദേഹം ഏതൊരു പടം അനന്തഭദ്രം സെക്കൻഡ് പാർട്ട് പോലെ ചെയ്തിട്ട് പകുതി വെച്ച് കളഞ്ഞിട്ട് പോയല്ലോ അദ്ദേഹം. അദ്ദേഹം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്താ ആരും പറയുന്നത് കേട്ടു ഞാൻ. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വേണ്ട എന്ന് വെച്ചിട്ട് പകുതിയായപ്പോൾ തന്നെ പോയി. രണ്ടു ദിവസം കഴിഞ്ഞ് പോയെന്ന് മനോജ്നോട് ഞാനൊന്ന് ചോദിക്കണം. തീർച്ചയായിട്ടും എൻ്റെ അത് ആരോ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനല്ല അതിൻ്റെ ഇതെന്ന് പറഞ്ഞു. എന്നെ ഈ എൻ്റെ അത് അങ്ങനെ ചോദിച്ചു. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എനിക്കറിയാൻ പറ്റി ഇതിനെപ്പറ്റി ഞാനല്ലെന്ന് പറഞ്ഞു. നമ്മളത് അറിഞ്ഞിട്ടും കൂടെ ഇല്ലായിരുന്നു. ഇങ്ങനെ പറഞ്ഞു കേട്ടുള്ളൂ. ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ മറ്റു വാർത്തകളൊക്കെ കാണാറുണ്ട്? ഇപ്പം കേരളത്തിൽ നടക്കുന്ന അപ്ഡേറ്റ് വാർത്തകളൊക്കെ ശ്രദ്ധിച്ച് പോകാറുണ്ടോ? ഇല്ല, ആക്ച്വലി മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളൊക്കെ ശ്രദ്ധിച്ച് പോകാറുണ്ട്. ഇപ്പം നിലവിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുറേ സംഭവങ്ങൾ നടക്കുന്നു കേരളത്തിൽ. കേരളത്തിൽ എപ്പോഴും സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ പ്രിയപ്പെട്ട താരം അതിജീവിത തിരിച്ച് സിനിമയിലേക്ക് വരുന്നു. ഭാവന തിരിച്ച് സിനിമയിലേക്ക് വരുന്നു. ആ വരവൊക്കെ എങ്ങനെ കാണുന്നു? കുറേ നാളായി മാറ്റി നിർത്തപ്പെട്ട ആ കലാകാരി സിനിമയിലേക്ക് വരുന്നതിനെ കുറിച്ച് സാറിന്. അതൊക്കെ അവരുടെ റൈറ്റ് അല്ലേ ടു കം ബാക്ക് ആൻഡ് ഡു വാട്ട് ഷീ വാണ്ട്സ്. ആൻഡ് ഐ തിങ്ക് ഷീ ഈസ് എ വെരി ബ്രേവ് ഗേൾ ടു ഡു വാട്ട് ഷീ വാണ്ട്സ്. അങ്ങനെ അതൊക്കെ എനിക്ക് ഐ തിങ്ക് ഇറ്റ് ഈസ് ഗുഡ് ദാറ്റ് ഷീ ഈസ് കമ്മിങ് ബാക്ക്. അതൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ, അന്നത്തെ വിവാദങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ. സന്തോഷ് വേണമെന്ന് പറഞ്ഞൊരു വലിയ അധികം ഫോളോ ചെയ്തില്ലെങ്കിലും എനിക്ക് പിന്നെ അതിനെപ്പറ്റി ഇതായിട്ട് കമൻറ്റ് ചെയ്യേണ്ട എന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പോൾ ഇത് മാത്രമാണ് ഡിസ്കഷൻ. അപ്പം എസ്പെഷ്യലി ഞാനൊക്കെ വെളിനാട്ടിൽ പിന്നെ ബോംബെയിലൊക്കെ പോകുമ്പോൾ ഇതെല്ലാം പിന്നെയും ചോദിക്കും നമ്മുടെ മനസ്സിലെ. ഇത് ചോദിക്കുന്നുണ്ടല്ലോ ഈ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ അതിനൊന്നും പ്രതികരിക്കാൻ നമുക്ക് ഇതൊക്കെ ഇതൊക്കെ അതിൻ്റെ ഒരു ലീഗൽ സൈഡൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിൻ്റെ ആവശ്യമില്ലാതെ ഒരു നീതി ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നീതി ലഭിക്കണം. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. കറക്റ്റ്. ആ ഒരു പോളിസി തന്നെയാണ് സന്തോഷമെന്ന് പറഞ്ഞാൽ ഈ ലോകം എമ്പാടും അറിയപ്പെടുന്ന. ഇല്ല, അത് ഞാൻ മാത്രമല്ല, എനിക്കന്ന് എല്ലാവർക്കും അങ്ങനെയാണ് ഉള്ള ഒരു ഇതാണ്. പിന്നെ അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുന്നത് ആക്ച്വലി കേട്ടുകേൾവി ഇല്ലാത്തതാണ് ഇതൊക്കെ. നമ്മുടെ മലയാള സിനിമയ്ക്കൊന്നും ഇതിനു മുമ്പൊന്നും കേട്ടുകേൾവി ഇല്ലാത്ത സംഭവങ്ങളാണ്. അതൊന്നും ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്തായാലും ഈ സിനിമയിൽ കുറേ ഞാൻ ഈ സിനിമയിലേക്ക് തന്നെ തിരിച്ചു കുറേ ഈ സിനിമയിൽ നമുക്ക് ബേസിലൊക്കെ അഭിനയിച്ചു. ബേസിലൊക്കെ നല്ലൊരു ഡയറക്ടറാണ്. മിന്നൽ മുരളിയൊക്കെ ബേസിലൊക്കെ ഒരു ജീവിത പശ്ചാത്തലം നോക്കുമ്പോൾ ഈ സിനിമയിൽ വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു നല്ലൊരു ഡയറക്ടർ, നല്ലൊരു ആക്ടർ. അപ്പോൾ അയാൾ മിന്നലൊന്നും തുടങ്ങിയിട്ടില്ല. ഇല്ല, മിടുക്കനാ, അത് നമുക്കറിയാം, കാണുമ്പോഴത്തേക്ക് അറിയാം. ഇതിൽ ഒരേ കാസ്റ്റിംഗ് നോക്കുമ്പോഴും സാറ് കൃത്യമായി ഇടപെട്ടുകൊണ്ടാണോ ആളുകളെ തീരുമാനിച്ചത്? ആ, കുറച്ചൊക്കെ. അല്ല, ആക്ച്വലി ഒരുപാട് ഓപ്ഷൻസ് വരും. ഇപ്പോൾ ഇന്ദ്രൻസ് ഒക്കെ എനിക്ക് പണ്ടേ അറിയാം. ഇന്ദ്രൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പണത്തിന് ഭയങ്കര രസമാണ്. അപ്പം ഒരുപാട് എല്ലാവരെയും നമ്മൾ ജയറാമിൻ്റെ മോഹൻ അഭിനയിക്കുന്നു.
അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു പിന്നെ വെളിയിൽ നിന്നൊക്കെ റിട്ടേൺ എന്നുള്ള തോന്നും. പിന്നെ ഒരു ബിസ്കറ്റ് സയന്റിസ്റ്റ് പോലാണ്, അപ്പം കറക്റ്റാണ്. കറക്റ്റാണ്. ഒരു കൂട്ടായ്മയിൽ വിരിഞ്ഞ സിനിമയാണിത്. അതുകൊണ്ട് ഈ ടിക്കറ്റ് എടുത്ത് കയറുന്ന പ്രേക്ഷകർക്ക് എന്ത് ഉറപ്പ് കൊടുക്കാൻ പറ്റും സാറിന്? നമ്മള് ഒരു ഉറപ്പും കൊടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? നമ്മള് പ്രോമിസ് ഒന്നും പ്രോമിസും ചെയ്യുന്നില്ല. പക്ഷെ ഒരു പ്രതീക്ഷയില്ലാതെ പോയി എൻജോയ് ചെയ്ത് ഒരു ഫീൽ ഗുഡ് സിനിമയാണ്. എൻജോയ് ചെയ്യാനും ഒരുപാട് പുതിയ സാധനങ്ങൾ കാണാനും പാട്ടും എല്ലാം ഉണ്ട്. സോ യു ക്യാൻ എക്സ്പെക്ട് എ ഗുഡ് ടൈം. അതേ നമുക്ക് പറയുന്നുള്ളൂ. എത്ര പാട്ടുകളുണ്ട് സാർ? നാല് പാട്ടുകൾ. ഈ നാല് പാട്ടുകളിലെ മ്യൂസിക്കും ആറാറൊക്കെ ആരാണ്? ആറാറ് ബിജോയ് ജേക്സ്, പാട്ട് പിന്നെ ഗോപി സുന്ദർ ചെയ്തിട്ടുണ്ട്, പിന്നെ റാം സുന്ദർ എന്ന് പറഞ്ഞിട്ടൊരാൾ ചെയ്തിട്ടുണ്ട്, പിന്നെ ബിജോയ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ഈ പ്രഷർക്ക് പ്രഷർ എടുത്ത് പറയാനുള്ള ഇതാണ്, ഒന്നും പ്രതീക്ഷിക്കരുത്, എന്നാൽ ചെന്ന് കണ്ടാൽ പ്രതീക്ഷിക്കാനുള്ളത് കിട്ടുകയും ചെയ്യും. അതല്ലേ കറക്റ്റ് വാക്ക്? എന്തായാലും സാറിൻ്റെ ഈ സിനിമ സൂപ്പർ ഹിറ്റാകട്ടെ. അടുത്ത സിനിമ ഈ പറഞ്ഞതുപോലെ പ്രഷറിന് മുമ്പിലേക്ക് പൃഥ്വിരാജുമായിട്ടായിരിക്കും എത്തുന്നത്. അത് സമയമെടുക്കും, പെട്ടെന്ന് ചോദിക്കരുത്. സമയമെടുക്കും, പൃഥ്വിരാജായിട്ടാണ് എടുക്കുന്നത്. മോഹൻലാലുമായിട്ടുള്ള കൂട്ടുകെട്ട്, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ച സാറിന് വളരെ അധികം നന്ദി. താങ്ക് യു.